മുങ്ങോട് അകമല ഫോറസ്റ്റ് സ്റ്റേഷനുകൾ നിർത്തലാക്കുന്നത് വനമേഖലയിലെ ജനങ്ങളെ ആശങ്കയിലാക്കുന്നു കാട്ടുത്തി വന്യമൃഗ ആക്രമണം തുടങ്ങിയവയ്ക്ക് സേവനം ലഭിക്കണമെങ്കിൽ ഇനി മുതൽ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകളെ ആശ്രയിക്കേണ്ടിവരും തൃശൂർ പി ചി വനം ഡിവിഷനുകൾ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി തൃശൂർ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ പത്തിൽ നിന്ന് ആറാക്കി ചുരുക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് പൂങ്ങോട് അകമല പൊങ്ങണങ്കാട് വാണിയമ്പാറ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തലാക്കിയത് ഇത് ജനങ്ങളെയും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഈ സ്റ്റേഷനുകളിൽ ലഭിച്ചിരുന്ന സേവനങ്ങൾക്കായി പ്രദേശവാസികൾ മുപ്പത് കിലോമീറ്റർ ദൂരെയുള്ള മായന്നൂർ എളനാട് സ്റ്റേഷനുകളെ ആശ്രയിക്കേണ്ടിവരും വ്യാപകമായി ചന്ദനമുൾപ്പെടെ വനംകൊള്ളയും വന്യമൃഗവേട്ടയും നടക്കുന്ന വനങ്ങളാണ് പൂങ്ങോട് അകമല സ്റ്റേഷൻ പരിധിയിലുള്ളത് ഇടയ്ക്കിടെ വലിയ രീതിയിൽ കാറ്റുതീയും ഉണ്ടാകാറുണ്ട് വന്യജീവികളുടെ ശല്യവും രൂക്ഷമാണ് ഈ സ്റ്റേഷനുകൾ നിർത്തുന്നതോടെ മേഖലയിലെ വനസമ്പത്തിനും ജനങ്ങൾക്കും കൃഷിക്കും സംരക്ഷണം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകും കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഓരോ സ്റ്റേഷനുകളിലും ഇരുപത്തിയഞ്ചിലധികം കുറ്റകൃത്യങ്ങൾക്ക് കേസെടുത്തിട്ടുണ്ട് ചന്ദനം സംരക്ഷിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ സ്പെഷ്യൽ ഡ്യൂട്ടിയും കേസുകളിലുള്ള അന്വേഷണങ്ങളും സ്റ്റേഷനുകൾ നിർത്തുന്നതോടെ അവതാരത്തിലാകാൻ സാധ്യതയുണ്ട് മേഖലകളിൽ നടത്തിവരുന്ന സാമൂഹിക വനവത്കരണത്തിനും പുതിയ നടപടി പ്രതിസന്ധി സൃഷ്ടിക്കും പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ കണ്ടഞ്ചിറവനത്തിൽ മന്ത്രി എയ്സി മൊയ്തീന്റെ ശ്രമഫലമായി നടപ്പാക്കുന്ന ചിറ്റണ്ട ചെറുചക്കി ഇക്കോടൂറിസം പദ്ധതിക്കും ഈ നടപടി പ്രതികൂലമാകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ കൊറ്റമ്പത്തൂർ കാട്ടുതീ ദുരന്തം നടന്നത് പൂങ്ങോട് സ്റ്റേഷൻ പരിധിയിലാണ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും പരിശ്രമവുമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചതും ജനപ്രതിനിധികൾ പോലും അറിയാതെയാണ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തലാക്കിയത് ഉത്തരവ് പിൻവലിച്ച് സ്റ്റേഷനുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ടി സി വിനുസ് എരുമപ്പെട്ടി